എന്നോട് ഞാനത് വന്നപ്പോൾ കേൾക്കണതാ, ഞാൻ മടുത്തിട്ടുണ്ടത്. ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റേത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് പാടില്ല, പാടില്ല. ഒരു നാരങ്ങയുടെ വില 7 രൂപ 40 പൈസ. അമ്മ എന്തൊക്കെയോ ആദ്യമായിട്ട് കേട്ട ഒരു സാധനം. ആദ്യമായിട്ട് കേട്ടത് വീറ്റ് വെർമിസിലി. നീ അത് നോക്കാതെ ആയിരിക്കും മേടിച്ചതാ. വെർമിസിലി കണ്ട് മേടിച്ചായിരിക്കും. കൊറേ നാൾ മുമ്പ് മേടിച്ചതാ. കുറച്ച് നാളായി, പക്ഷെ എക്സ്പയറി ഡേറ്റ് 2024 7 മാസം വരെ ഉണ്ട്. ഞാൻ എപ്പോഴും അത് കൊറേ ഉള്ളത് നോക്കിയാ മേടിക്കുള്ളൂ. എക്സ്പയറി ചെറുപ്പം പോലെ പറഞ്ഞുകൂടെ കേട്ട് കേട്ട് ആരംഭിച്ചേക്കണതല്ലേ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വാങ്ങിച്ചോളണം. ഭയങ്കര ഐറ്റം മേടിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചോളണം. എന്നോട് ഞാനത് വന്നപ്പോ പോലെ കേക്കണതാ, ഞാൻ മടുത്തിട്ടുണ്ടത്. എപ്പോഴും പറയാം ഏറ്റവും ലേറ്റസ്റ്റ് മേടിക്കാവുള്ള. എക്സ്പയറി കൊറേ ഉണ്ടാവും, പക്ഷെ ലേറ്റസ്റ്റ് ഉള്ളത് എടുത്തോളുക. അപ്പൊ ഇത് ചെയ്യാൻ പോണേ എന്നറിയാമോ, ഒരു പാനില് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുക. വെള്ളം ചൂടായതിനു ശേഷം ഈ വെർമിസിലി അതിലൊരു 3 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കണം. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം ഇത്രയും പച്ചമുളക് മാത്രം ചേർത്തിട്ടില്ല. ഇന്ന് പായസമല്ല ഉണ്ടാക്കാൻ പോണേ. പായസമല്ല പറയണ കേക്ക. പച്ചമുളക് ചേർക്കാത്തത് ഈ ബീൻസും മറ്റേ പച്ചമുളകും ചിലപ്പോ ഒന്നാന്ന് ഓർത്ത് കടിക്കും. ഉപ്പുമാവ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ബീൻസ്, ക്യാരറ്റ്, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, സ്വല്പം തേങ്ങയിടണ്ട, തേങ്ങയിടണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ചേർക്കായിരുന്നു. അത് ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്താൻ മറന്നുപോയി. ഉണങ്ങിയ ഗ്രീൻ പീസ് ആയിരിക്കണേ, അതുകൊണ്ട് അത് ആഡ് ചെയ്യണില്ല. പിന്നെ സ്വല്പം കാഷ്യൂ ചേർക്കണ്ട, അന്നേരം കാണിക്കാം. അപ്പൊ ഈ വെള്ളം ചൂടാകുമ്പോ അതിലേക്ക് വെർമിസിലിക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു പൊടിക്ക് എണ്ണ ഒഴിച്ച് വെർമിസിലി വേവിക്കാനിടുക. ഈ വെർമിസിലിയിൽ ഉപ്പ് ചേർക്കുന്നത് അതിലേക്ക് ഉപ്പ് മിക്സ് ആവാൻ വേണ്ടിയാണ്. എണ്ണ ഒഴിക്കുന്നത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഓ, അപ്പൊ അങ്ങനെ ചേർത്ത് നമുക്ക് ഇത് ചെയ്യണ സമയം കൊണ്ട് ഇത് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഈ തവയിൽ ഇത് വഴറ്റുകയും ചെയ്യാം. അപ്പൊ പെട്ടെന്ന് പരിപാടി നീങ്ങും. അതിനു വേണ്ടി വെജിറ്റബിൾ എല്ലാം കഴുകി ക്ലീൻ ചെയ്തേച്ച് ഒരുക്കി വെച്ചിരിക്കണത് കേട്ടോ. ഓക്കെ, ഇച്ചിരി ഉപ്പിടുവാണേ. എനിക്കൊരു ചെറിയ ഡൗട്ടാ, ഇച്ചിരിയോടെ വെള്ളം വേണോന്ന. ഇച്ചിരിയോടെ വെള്ളം നമുക്ക് ഒഴിക്കാം. കാരണം ഈ കവർ മൊത്തം ഇടുക, പാക്കറ്റ് വെച്ചിരിക്കണില്ല കേട്ടോ. പിന്നെ ഇച്ചിരി ആയിട്ട് വെച്ചിരുന്നാ ശരിയാവൂല. കുറച്ച് വെള്ളം കൂടെ കുടിച്ചേക്കാം. ഉമ്മ വെള്ളം അതെനിക്ക് തോന്നിയത് ഇത്രയും ഫുൾ ഇടുവല്ലേ, അതുകൊണ്ടാട്ടോ. പിന്നെ സ്വല്പം എണ്ണ ഒഴിച്ചേക്കാം. ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒട്ടിപ്പിടിക്കില്ലെന്നാണ് എന്റെ മനസ്സിലിരിക്കുന്നത്. നമുക്ക് നോക്കാം നോക്കാം. ഈ വെർമിസിലി ആകുമ്പോ എപ്പോഴും ഇങ്ങനെ നൂഡിൽസ് പോലെ സ്വല്പം ഒരു ഇത് ഉണ്ടാകും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഊറ്റി കഴിയുമ്പോ ഒട്ടിപ്പിടിക്കാന്ന് തോന്നിയ പച്ചവെള്ളം അതിന്റെ മീതയിലേക്ക് ഒഴിച്ചാ മതി. ഈ വെർമിസിലിക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് വേണ്ടിവരുമോ എന്നറിയില്ല. ട്രൂവിന്റെ ആണെങ്കിൽ ആ കുഴപ്പം ഉണ്ടാകാറില്ല, ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നാരങ്ങാനീരില്ലേ, ഇപ്പോഴല്ല നമ്മൾ ചേർക്കണം. ലാസ്റ്റ് എല്ലാം മിക്സിങ് കഴിയുമ്പോൾ സ്വല്പം നാരങ്ങാനീര് ചേർക്കണുണ്ട്. ഒറിജിനൽ ചെറുനാരങ്ങയുടെ നീര്. അതെ, വെള്ളം ഇതായി വന്നു തുടങ്ങി, ചൂടായി വന്നു തുടങ്ങി. നമുക്കിത് കവർ പൊട്ടിച്ച് അതിലേക്ക് ചേർക്കാം. വീച്ച് വെർമിസിൽ റോസ്റ്റഡ് ആണ്, വീറ്റും ആണ് കേട്ടോ. അപ്പൊ റോസ്റ്റഡിന്റെ കളറും ഉണ്ട്, വീറ്റിന്റെ കളറും ഉണ്ട്. അത് മതിയാവും. കാരണം എന്നത് ഇച്ചിരി ഇതിൽ വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ശരിയാവൂല, അല്ലെങ്കിൽ ചിലപ്പോൾ തകർന്നു വരുമ്പോ. അപ്പൊ ഇച്ചിരിയായിട്ട് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അത് നിനക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ എടുക്കാം, ഫലൂടെ ഉണ്ടാക്കാൻ എടുക്കാം, എന്തിനെങ്കിലും എടുക്കാം. വേവായിതേ കാണിച്ചു തരാം. ദേ അങ്ങനെ കാണിച്ച രണ്ട് കൊഴിഞ്ഞു പോകണ്ട്, വേഗം എടുക്കാൻ നോക്കാം. എന്നിട്ട് ഞാൻ വെള്ളം ഊറ്റിനത് കാണിക്കാം. അപ്പൊ ോട്ടെ ഇവിടെ വെച്ചങ്ങ് ഊറ്റാ, പിന്നെ കാണാലോ. കിഴത്തെ പാത്രത്തിലേക്ക് ഊറ്റി വാട്ടോ. ഇനി ഊറ്റി കഴിഞ്ഞിട്ട് കാണാലും ശരിയാവൂല. അത്രേ ഉള്ളു സാധനം ഇല്ലേ. നമുക്ക് വെജങ്ങടെ ഇട്ട് കഴിയുമ്പോ ധാരാളം ആവൂലോ. ഇനിയിപ്പൊ നമുക്കില്ലേ ഇതില് ഞാൻ മാറ്റിക്കോളാം. നമുക്ക് വേവിക്കാൻ വെളുത്ത പാത്രം എടുക്കാം. എനിക്ക് വെളുത്ത പാത്രം വന്നേ പിന്നെ വെളുത്ത പാത്രത്തിനോട് ഒരു കമ്പ. അമ്മയുടെ ഫേവറേറ്റ് ആണ് വെളുത്ത പാത്രം. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും, എന്റെ മകളെപ്പോഴും, ഞങ്ങളുടെ മകളെപ്പോഴും ഓർക്കും സോസാണ് ഒഴിക്കാൻ പോണേന്ന്. സോസ് കുപ്പിയിൽ
സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നതന്നെ കേട്ടോ. അപ്പൊ ഇത് സൺഫ്ലവർ ഓയിലാണ് ഇതിനെ യൂസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ആവശ്യത്തിന് ഒഴിച്ചോ. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, ബീൻസ്, ക്യാരറ്റ്, സവോള, ഇത്രയും വെജ്ജാ ഉള്ളത്. ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ അപ്പയുടെ മേടിക്കാൻ പറയാൻ ഞാൻ മറന്നുപോയി മല്ലിയില. അതുകൊണ്ട് മല്ലിയിലയുടെ ഷോർട്ടേജ് ഉണ്ട്. ഇതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. എണ്ണ ചൂടായി, എല്ലാം ചേർക്കുവാണ്. വെജിറ്റബിൾ എല്ലാം ഒന്നിച്ചിട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി ഉൾപ്പെടെ എല്ലാ വെജും ഒന്നിച്ച് മിക്സഡ് വെജിറ്റബിൾ. അതെ, മിക്സ്ഡ് വെജിറ്റബിൾ. ഇത് നമുക്ക് ഇച്ചിരി ഉപ്പ് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് ഇതിനുള്ള ഉപ്പ് അങ്ങ് ആയിക്കോളും. നമുക്ക് ഗരം ചേർക്കണ്ടല്ലോ ഇതിന്. വേണ്ട, ഇതിന് ഗരം വേണ്ട. ഉപ്പുമാവിന് ഗരം വേണ്ട. ഉപ്പുമാവിന് ഏതായാലും ഗരത്തിലിട്ട് കളിക്കണ്ട അല്ലേ. എല്ലാത്തിനും ഗരം അടിയണതല്ലേ. അപ്പൊ ഇതിന് വേണ്ട. പിന്നെ ഇച്ചിരി എണ്ണ വീണം, തൂത്തുള്ള കേട്ടോ. അതിന് ഉപ്പ് ചേർക്കണം, അതാ പറയാൻ വന്നത്. ഇച്ചിരി ഉപ്പ് ഇരുന്നോട്ടെ, കാരണം സേമിയയിൽ ഉപ്പ് കുറവാവട്ടെ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ വെള്ളത്തിലേക്കല്ലേ നമ്മൾ ഉപ്പിട്ടത്. അപ്പം ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഉപ്പ് എന്തായാലും വരണം. വിളക്കാനായിട്ടേ ലാസ്റ്റ് മിക്സിങ്ങിൽ ഇളക്കാനായിട്ട് വേറൊരു കയ്യിലെടുത്തുകൊണ്ട് വെക്കണം. ഇവിടെ ഈ തവയായതുകൊണ്ട് സ്റ്റീലിൻ്റെ ഇത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ വേറൊരു സ്പൂണിങ് എടുത്തുകൊണ്ട് വെക്കാം കേട്ടോ. ഫൈനൽ മിക്സിങ്ങിന് ഫൈനലായിട്ടാ. ഓ, ഇതിലേക്കാണ് ക്യാഷ് ചെയ്യണം അല്ലേ. പച്ചത്തവയൊന്ന് മാറി കിട്ടണ്ടേ അതിന് വേണ്ടി. ഇനിയിപ്പോ എന്നാണെന്നറിയാമോ, വെറും മിസിൽ ഇടാറാകുമ്പോഴാ കാഷ്യു ചേർക്കണം. ഓ, കടുകടുന്ന് ആയി പോകരുതല്ലേ കാഷ്യു. അപ്പൊ വേറെ നെയ്യിലൊന്നും മറത്തല്ല ചേർക്കണത്. അങ്ങനെ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇപ്പൊ അങ്ങ് ആഡ് ചെയ്ത് കാണിക്കണമെന്നേ ഉള്ളു. ഇനിയിപ്പ ചേർക്കാറായി, വെറും മിസിൽ ചേർക്കാറായി. വെറും മിസിൽ ചേർത്തിട്ട് ലാസ്റ്റാണ് നാരങ്ങാ നീരും പിഴിയും സ്വല്പം തേങ്ങയും മീള് മീതെ ഇട്ട് ഇളക്കിയെടുക്കും. ഞാൻ കാണിക്കാറ് ഇനി ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് പോരെ മതി തന്നെയായി. എനിക്കിച്ചിരി റോ ഫോം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇളക്കി ശരിയാക്കി എടുക്കണം. പരമാവധി കുഴഞ്ഞു പോവാതിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ അവിടെ അടയ്ക്കുമ്പോ അടക്കുണ്ടോ നോക്കിയാ ചടക്കണം. അടയ്ക്കുന്നില്ല, ഞാൻ അടച്ചു തരാം. അല്ലെങ്കിൽ ഓരോ പാത്രത്തിന്റെ അടപ്പ് വെളുത്തരം വെച്ചേക്കണം. എനിക്ക് അത്ര ഇഷ്ടപ്പെടുകയൊന്നുമില്ല. ഇതാണ് അമ്മ പറഞ്ഞത്. കാരണം ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റേത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് പാടില്ല, പാടില്ല. അപ്പൊ ഇനിയില്ലേ, ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് വെച്ച് ഇതുകൊണ്ട് ശരിയാക്കി എടുക്കാം. അപ്പൊ കറക്റ്റ് ആവും. അതെ, കാണിച്ചു തരാം. വെർമിശ്രീ ഉണ്ട്, ഒട്ടും കുഴഞ്ഞിട്ടില്ല. അത് ഇളക്കി ശരിയാക്കണം. ചിലൂടെ ഇളക്കാനുണ്ട് നാരങ്ങാനീര്. അതെന്തിനാ അത് ഒഴിക്കണം? നാരങ്ങാനീര് ഒരു ചെറിയ പുളിപ്പും മൊത്തത്തിലൊരു ടേസ്റ്റ്. ഒരു ഈ ഇതിൻ്റെ അല്ലേ, വീറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു മക്ക് പോലെയൊക്കെ ഉണ്ടാവും എത്രയായാലും. അപ്പൊ അതൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനാണ് ഈ വെജിറ്റബിളും സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കണത്. ആ കൂടെ ഒരു ചെറിയ പുളിപ്പ് വന്നാൽ നല്ലതാണല്ലോ. പിന്നെ എന്നാണെന്നറിയാമോ, ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചമ്മന്തിയോ വേറെ എന്തെങ്കിലും കറികളോ ഉണ്ടാക്കിയാൽ നല്ലതാണതേ. അപ്പൊ ഞാൻ ഇപ്പൊ ചമ്മന്തിയും കറികളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ വേറെ അല്ല, വേറെ പല കുക്കിങ്ങുകളും ഇന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് കറികള് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇനിതേ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ്. ഉപ്പൊന്നും നോക്കിയില്ലല്ലോ അച്ഛൻ. ഉപ്പ് കുറവാ. നീര് തളിക്കാം കേട്ടോ, നീര് തളിക്കുവാണേ. നാരങ്ങാ നീര് ചെന്നപ്പോഴേ ഇച്ചിരി പുളിപ്പ് മുന്നിലുണ്ട്, അതിനാണ് ഉപ്പ്. ഉപ്പ് തേങ്ങ ഇടാനുള്ളതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടി നിന്നാലും കുഴപ്പമില്ല. തേങ്ങ ചേരുമ്പോ ശരിയായി. ഓ, തേങ്ങ ഇട്ടില്ലല്ലോ അല്ലേ. തേങ്ങ ദേ, തേങ്ങയൊക്കെ ഇടണമെന്നൊന്നുമില്ല. നമ്മ ഒരു ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു സ്വല്പം തേങ്ങ മീതെ ഒന്നിട്ട് നമുക്കങ്ങ് വൃത്തിയായിട്ട് ഇളക്കിയെടുക്കാം. മോടി പിടിപ്പിക്കുക, മോടി പിടിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ മല്ലിയില ഇല്ലാതെ പോയി. അതുകൊണ്ട് നമ്മൾക്ക് അത് അത് എന്റെ തകരാറാണ്. തീർന്നു പോയത് ഞാൻ ഓർത്തില്ല. ഇനി മോടി പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഇനി മിക്സിംഗ് ആണ്. മിക്സിംഗ് വിത്ത് മോടി പിടിപ്പിക്കൽ. അതെന്താന്നോ, അടി കിടക്കണ വെജ്ജ, കാഷ്യു ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മീതയിലേക്ക് വന്ന അടിയിൽ മാത്രമായിട്ട് നിന്നാൽ അത് പറ്റില്ല. ഈ വേവിച്ച തവയിലേക്ക് തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോ വേവിച്ച വെജിറ്റബിൾ എപ്പോഴും അടിയിലായിരിക്കും. അത് കഴിഞ്ഞാൽ ചില നമ്മൾ ഏറ്റവും മീതയല്ലേ. സാധാരണ വെർമിസിൽ സെപ്പറേറ്റ് വേവിച്ച് വെച്ച് വഴറ്റി വെച്ചിരിക്കുന്ന ഹാഫ് ബോയിൽ ചെയ്ത വെജിറ്റബിള് ഇതിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ പണികൾ ചെയ്യണ്ട. മിക്സിംഗ് ആ. ഇതിപ്പോ അടിയിൽ കിടന്ന വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ എല്ലാം ചേർക്കണത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അതിലേക്ക് നോക്കാൻ ഇപ്പം നിവൃത്തിയില്ലമാണ് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. കാരണം അതിലേക്ക് നോക്കിയാലേ ഇത് ഇളക്കൽ ശരിയാവൂല.
ഇനി ഒന്ന് എടുത്ത് കാണിക്കാൻ കുഴഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, മല്ലിയേലി ഒന്നും ഡെക്കറേറ്റ് ചെയ്യാനില്ലല്ലോ, നമ്മുടെ നാച്ചുറൽ കറിവേപ്പില ഇച്ചിരി മീതെ തൂവാം. എനിക്ക് അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് ഇല്ലാന്നോ, ഇച്ചിരി എന്തെങ്കിലും ഒരു ഇല ഇല്ലെങ്കിൽ ഒരു സുഖമില്ല അല്ലേ. പക്ഷെ വെരി ടേസ്റ്റി കേട്ടോ, എനിക്ക് തോന്നി ഇച്ചിരി അത് വേണമെന്ന് എനിക്ക് തോന്നിയതേ. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കല്ലാതെ വേണ്ടേ, എനിക്ക് ഇച്ചിരി വേപ്പില വേണോ, അവന് വേണ്ടെങ്കിൽ വേണ്ട. ആ മുളക് പുറത്ത് തീർന്നോ? വേണ്ട വേണ്ട, അതിടുമ്പോ ഭയങ്കര എരിവ് വരും. അയ്യോ ഞാൻ എരിഞ്ഞ് ചാവും ചാവും, ഭയങ്കര എരിവ. ആ മുളകിനും അന്യായും കുത്തരുവ. ഇത് നോക്കിയേ നല്ലതാ, ടേസ്റ്റിയാ. വെർമിസലി ഉപ്പുമാവാണെങ്കിലും നല്ലതാ കേട്ടോ, അല്ല അല്ല വീറ്റ് വെർമിസലി ആണെങ്കിലും നല്ലതായത്. ഞാനത് വായിച്ചു നോക്കിയപ്പോഴാ വീറ്റാന്ന് മനസ്സിലായത്. ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് പറയാം. അപ്പക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം, അപ്പ അഭിപ്രായം പറയാം. നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരത്തേക്ക് എടുക്കാം ഇത്, എപ്പോ വേണമെങ്കിലും വൈകുന്നേരം കണ്ടവർക്ക് വൈകുന്നേരം ബ്രഞ്ചായിട്ടും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ബ്രഞ്ചായിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം. നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ നല്ലതാ ഈ പറഞ്ഞ ബ്രഞ്ചായിട്ടൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ നല്ലതാ. ഉപ്പും പാകാണ്, പുളിയും പാകാണ്. ഈ ഒരു നാരങ്ങ ഹാഫ് എടുത്തു കഴിഞ്ഞു ഓൾറെഡി. എന്തിനാന്നറിയാമോ, അവലോസ് ഉണ്ട, ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ട. ദേ ഹാഫ് പോർഷൻ ഇരിക്കണോ. ഒരു നാരങ്ങയുടെ വില 7 രൂപ 40 പൈസ. ഓരോന്നത്തിന്റെ വില എന്റെ പൊന്നെ. ഒരു ചെറുനാരങ്ങയുടെ, ഞങ്ങൾക്ക് ചൈനീസ് ഓറഞ്ച് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ആ ട്രിപ്പ് ഉണ്ടായി തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയുള്ളതിനൊക്കെ അതാ അതുകൊണ്ട് ഒഴിക്കാറ്. നീര് പിഴിഞ്ഞ് തീർന്നത് കൊണ്ട് പൂ കുത്തിയിട്ട് ഒളിഞ്ഞു ഉണ്ടായി വന്ന് കാത്തിരിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സംഗതികൾക്ക് മേടിക്കാതെ പറ്റില്ല. പിന്നെ സീസൺ വരുമ്പോ ഞങ്ങൾ മേടിച്ച് വെക്കാറുണ്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് വേനൽക്കാലല്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, മുഴുത്ത ചെറുനാരങ്ങയായിരുന്നു, നല്ല നീരുണ്ട് കേട്ടോ. ഓക്കെ, ഏത് ഫോമിലായിരുന്നുള്ളത് കാണിക്കാൻ കൊണ്ടുവന്നാ ഞാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഒക്കെ എടുത്ത് ഞങ്ങൾ ഇത്രയാക്കി, ഇനി വൈകുന്നേരത്തേക്ക് സ്നാക്സ് ആയിട്ട് എടുക്കാം. അതെ, വേറെ ഒന്നും നോക്കണ്ട, വേവ് നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ നമ്മൾ കാണിച്ചതുപോലെയൊക്കെ ചെയ്യുക. അതെ, എല്ലാം കറക്റ്റ് ആയിരിക്കും. കൊണ്ടുപോകും കേട്ടോ, അടുത്ത ഷൂട്ടിൻ്റെ ടൈമായി. അതെ, കഴിച്ചു പോകാം. ഞാനേ കഴിച്ചു കഴിച്ച് തീരാറായിട്ടോ. ഇത് ഒട്ടും ഹെവി അല്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ. ചില ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാല് കല്ലെടുത്ത് വിഴിഞ്ഞ പോലെ ഇരിക്കും, ഭയങ്കര പാടാത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല സാധനം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാത്. അപ്പൊ ഇത് തേൻ ഒഴിച്ചാ കഴിക്കണേ? റോ ഹോമിൽ കഴിക്കണേ നല്ലത്. കുറച്ചുകൂടെ വെജിറ്റബിൾ ഇട്ടാ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് വീട്ടിന്റെ ആണ്, എന്റെ ഇരിക്കണ. ഒട്ടും കുഴഞ്ഞിട്ടില്ല, ഇതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കണം. കുഴഞ്ഞ് കഴിഞ്ഞാൽ രസം പോയി, രസം പോയി. നിറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ടാ നല്ല രസം. ക്യാരറ്റ് ഒക്കെ ധാരാളം, ബീൻസും.